മറ്റൊരു വാർത്ത ഈ സമയത്ത് വരുന്നത് ഇടുക്കി കട്ടപ്പനയിൽ 60 വയസ്സുകാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊച്ചുപുരക്കൽ ജോർജിന്റെ ഭാര്യ ചിന്നമ്മയാണ് മരണപ്പെട്ടത് കൊലപാതകമെന്ന സംശയം ആഭരണങ്ങൾ നഷ്ടമായ നിലയിലായതിനാൽ മോഷണ ശ്രമത്തിനിടെയാണ് സംഭവമെന്നാണ് സംശയം ഉയർന്നിരിക്കുന്നത് സമീർ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി സമീർ ഇവരുടെ ആഭരണങ്ങൾ അടക്കം അവിടെ നിന്ന് നഷ്ടമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മോഷണ ശ്രമത്തിനിടയിൽ കൊലപാതകം നടന്നു എന്ന സംശയമാണ് ഉയർന്നു വന്നിരിക്കുന്നത് മനു പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ട് ഇവിടെ പരിശോധന നടത്തി വരികയാണ് കട്ടപ്പനയിലെ മലഞ്ചരക്ക് വ്യാപാരിയായിട്ടുള്ള ജോർജിന്റെ ഭാര്യയാണ് 60-കാരിയായിട്ടുള്ള ചിന്നമ്മ ഇവരെയാണ് ഇന്ന് പുലർച്ചയോടുകൂടെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ജോർജിന്റെ വീട് അകത്തുനിന്നും പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു പിന്നീട് ഈ ജോർജിന്റെ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് ആ വേളയിലാണ് വായിൽ തുണി തിരികിയ നിലയിലും ഒപ്പം തന്നെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമായിരുന്നു ചിന്നമ്മയെ കണ്ടെത്തിയത് വീട്ടിൽ നിന്നും ഏതാനും ആഭരണങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്നാണ് ജോർജിൽ നിന്ന് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമാകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനം പോലീസ് വെച്ച് പോലീസ് നമ്മോട് പങ്കുവെക്കുന്നത് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കൊച്ചുതോവാളയിലാണ് ഇവരുടെ വീട് ആ വീട്ടിൽ വീട്ടിലിന്റെ തൊട്ട് അടുത്തായതുകൊണ്ടാണ് ഇവരുടെ ഈ വായിൽ ഇങ്ങനെ തുണി തിരികിയ നിലയിലും ഒപ്പം തന്നെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ട നിലയിലും ചിന്നമ്മയെ കണ്ടെത്തിയിരിക്കുന്നത് ജോർജ് വാവിട്ട് കരയുകയും അവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ എല്ലാം തന്നെ അവിടേക്ക് ഓടിക്കൂടി എല്ലാം തന്നെ ഓടിയെത്തിയത് തുടർന്നാണ് ഈ ഒരു സംഭവം കാണുന്നതും അറിയുന്നതും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എന്തായാലും പോലീസ് എത്തിക്കൊണ്ട് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മൃതദേഹം കട്ടപ്പനയുള്ള സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരി